രാജി നിൽക്കടി, കുറച്ചേരം കൂടി കാണാടി, നല്ല രസമുണ്ട്. എനിക്ക് വലിയ രസം തോന്നുന്നു. എന്ത് പെട്ടെന്ന് ഡള്ളായത്? ഒന്നും രാജി, ഇവിടെ വന്നപ്പോഴാ അറിഞ്ഞത് മോളുടെ കോളേജിലെ ഷൂട്ടിംഗ്. ഞാൻ പോവാൻ പോയതാ, പക്ഷെ പറ്റിയില്ല. എത്രയായാലും ഇത് ജോലിയായി പോയില്ലേ. മോൾക്ക് വിഷമായില്ലേ? സോറി. ഇതാണോ നിന്റെ ആ കൊസറാക്കൊള്ളി ഗ്യാങ്? ചേച്ചിയെ കൂടി ഒന്ന് പരിചയപ്പെടുത്തി താടി. ആരാ അത്? രാജയുടെ ചേച്ചിയാ? അത് ചേച്ചിയാ, വകയിലൊരു ചേച്ചി. ഞങ്ങക്ക് ടോക്കൺ ഇല്ല, കോളേജ് രംഗമല്ലേ. അവിടെ കൊറേ പാവങ്ങള് പ്രായം കൂടിയതിന്റെ പേരിൽ അന്നം കിട്ടാതെ വിഷമിച്ച് നിൽക്കുമ്പോഴാ അവന്റെ ഒരു സെക്കൻഡ് ടേക്ക്. പ്രായം കൂടി ഒറ്റ കാരണം കൊണ്ട് എന്നെ കഴുത്തെ പിടിച്ച് പുറത്തുള്ള നീ കണ്ടല്ലേ. ആ ഞാനൊന്ന് രണ്ടാമത്തെ ചുണ്ടിരിക്കുക. എന്താ സിനിമയിൽ കയ്യൊക്കെ ഓരോ കാര്യക്കാരൻ. നാളെ ഷൂട്ടിംഗ് ഏതെങ്കിലും വൃദ്ധ സാധനം ആണെങ്കിലേ നമ്മൾ ഒരേപോലെ കയ്യും കെട്ടി നിൽക്കണം. അതിനെന്താ, അവിടെയും ഇവിടെയും നിനക്കൊക്കെ അല്ലേ കൊയ്രോളാ. എടി, വലിയ വലിയ സിനിമാ നടികളൊക്കെ സ്ലിം ബ്യൂട്ടി ആവാൻ വേണ്ടി പട്ടിണി കിടക്കണത് നീ കണത്തിപ്പെടില്ലല്ലോ അല്ലേ. എങ്കിൽ പിടി, എനിക്ക് വേണ്ട. പോട്ടെടി, അവള് കുട്ടിയല്ലേ. ഞാനും കണ്ടു രാജ്യം മൗമീർപ്പിച്ച് പോണത്. ഞാൻ പറഞ്ഞല്ലേ ഞാനില്ലാന്ന്. എടി, അവളെന്തിനാ കോളേജിൽ വരണത് പഠിക്കാൻ? നീ എന്തിനാ കോളേജിൽ വന്നത്? അവളെ പഠിപ്പിക്കാൻ ചില്ലാനുണ്ടാക്കാൻ. ആ കഷ്ടപ്പാട് മനസ്സിലാക്കാനുള്ള വിവരം നിന്റെ അനിയത്തിക്കില്ലെന്ന് കരുതിയാ മതി. അവക്കത് നാണക്കേടായിട്ട് തോന്നിയിട്ടുണ്ടാവും. പാവം കുട്ടി, നിനക്കതിന് ഫീൽ ചെയ്തു. നീയും പാവം ത്യാഗി. ഇതൊരു എം ടി സാറിന്റെ സ്ക്രിപ്റ്റിലെ സീനായിട്ട് കണ്ടാ മതി. വിട്, ഇത് വിടറി. എന്നാലും ഞാൻ അവൾക്ക് ഒരു വകയില ചേച്ചിയായി പോയില്ലേ. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല കുട്ടേട്ടാ. അത് ശരി, കട്ടപ്പാറ പഴിപ്പിച്ച് ചങ്കി കുത്തിയാലും പൊള്ളാത്ത ആൾക്ക് ഒരു മുട്ടുസൂചി പഴിപ്പിച്ച് കുത്തിയപ്പോ പൊള്ളേ. ഉള്ള നേരത്ത് വല്ല തമാശയും പറഞ്ഞോണ്ടിരുന്ന ആയുസ് നീട്ടി കിട്ടുന്ന ഏതൊരു സിനിമാടി പറഞ്ഞിട്ടല്ലോ. എന്തേനു, എന്നാ ഞാനിത് അങ്ങോട്ട് പിടിച്ചേ, എന്നിട്ട് മുഴുവൻ വെട്ടി വിഴുങ്ങി. എനിക്ക് ഈ സ്ലിം ബ്യൂട്ടികൾ അത്ര ഇഷ്ടമല്ല. എന്റെ നായകയെ കുറച്ച് ഒരു സ്പെഷ്യൽ ഇറക്കുമതി ഉണ്ടാ പെണ്ണിന്റെ ഇപ്പുറത്ത്. ഇപ്പുറത്ത് ഇതുപോലത്തെ സാധനക്കാർ എന്റെ അനിയനായ ലൈഫ് തീർന്നു. അതിനെയും കൊണ്ട് നടക്കണ ഭാര്യയുടെ. അത് ഭാര്യയല്ല, എയറോസ്റ്റസ്. എയറോസ്റ്റസ് എന്താ ഭാര്യയല്ലേ? നീ ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു. നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത ഇറക്കുമതിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ രാജകുമാരൻ ചർച്ച ചെയ്യാം. Hello, yeah. I am from Global India Travels. Okay, are you Mr. Subair? Yeah. Right, this is Mr. Akash Menon and this is his travel documents. എടാ ബാഗ് എടുക്കുന്നവനെ നോക്കി, എന്റെ ഒരു ചായ തോന്നുന്നില്ലടാ അവന്. എന്റെ അതേ കണ്ണ് മൂക്കും അവൻ തന്നെ ആയിരിക്കുമല്ലോ എന്റെ അനിയൻ ആകാശ് മേനോൻ. ആകാശ്, ദേ ചേട്ടൻ, ദേ ചേട്ടൻ കുട്ടേരൻ. അവനോട് പറയണ്ട, അവൻ വന്ന ഫ്ലൈറ്റ് തന്നെ തിരിച്ചു പന്നി ബൊക്കെ മാലയൊക്കെ കീറി കളഞ്ഞ്. ഓ, ഇതാ നിങ്ങളുടെ അനിയൻ ആകാശ് മേനോൻ. യെസ്. ഈ നോട്ടം കണ്ട ആലുവപ്പാലം വിലക്ക് വാങ്ങിക്കാൻ പോയിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ആകാശ് മേനോൻ എന്നുള്ള പേര് ഇവൻ വളർന്നതിന് ശേഷം ആയിരിക്കും അമ്മ ഇട്ടത്. അതെന്താ?
ആകാശം നോക്കിയിരിക്കണ കണ്ടില്ലേ? ഈ ബുദ്ധിയും വെച്ച് ഭൂമിയിലേക്ക് നോക്കിയിരുന്നിട്ട് ഒരു കാര്യം മനസ്സിലായിട്ടാവും. ആകാശത്തിലേക്ക് നോക്കിയിരിക്കണം. എനിക്ക് ഇതിനെ കണ്ടിട്ട് ഒരു പാവമായിട്ടാ തോന്നുന്നത്. പാവോ പണക്കാരെന്ന് പറയടി. ആ ധൈര്യത്തിലാ മുന്നോട്ടുള്ള ഈ കുതിപ്പ്. പാവെന്നൊക്കെ പറഞ്ഞ് മൂടാഫാക്കണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ആ പാവന്നല്ല, അതിന്റെ നോട്ടും പാവം കണ്ടിട്ട് പാവം തോന്നണ. തല വല്ല വണ്ടിയും കൊണ്ടുപോകും. അകത്തിട് അതേ, ഇയാൾക്ക് ഞങ്ങളേക്ക് ഒന്ന് പരിചയപ്പെടണ്ടേ? ഞാൻ നിമ്മി. മമ്മിയല്ല, നിമ്മി. നിമ്മി അതെന്താ മമ്മി എന്ന് വിളിക്കണേ? ഈ നിമ്മി എന്ന് പറഞ്ഞ ജർമ്മനില് മമ്മി എന്നാണോ അർത്ഥം? പക്ഷെ ഈജിപ്തില് മമ്മി എന്ന് വെച്ച ശവന്നർത്ഥം. ഇതിൽ ഏതാണോ ഇവന് ഉദ്ദേശിക്കുന്നത്. എന്തായാലും മെനക്കെട്ടാൽ ഇവൻ കാര്യങ്ങൾ പറയും. ഒരു മനസ്സമാധാനത്തിന് നമുക്ക് ചോദിച്ചു നോക്കാം. ആകാശ് മോനെ, ആകാശു അവിടെ ഇവിടെ വലത്തേക്ക് ഓടിക്ക, വലത്തേക്ക്, റൈറ്റ് ഓടിയിട്ട്, റൈറ്റ് ഓടിയിട്ട്, ആ അങ്ങനെ അങ്ങോട്ട് പോരട്ടെ, പോരട്ടെ, അവിടെ ഓടിയിട്ട്. അത് മോനെ, ഈ ഏട്ടൻ ഒരു കാര്യം ചോദിച്ച മോൻ സത്യം പറയോ? ട്രൂ ട്രൂ. മോന്റെ കയ്യില് ഈ ഗതികെട്ട ഏട്ടന് തരാൻ അമ്മ കാശ് വല്ലതും തന്നേൽപ്പിച്ചോ? പെട്ടിന്നറിയേ, കാശ്, റുപ്പീസ്, റുപ്പീസ്. അങ്ങനെ ചോദിച്ച മനസ്സിലാവില്ല. ജർമ്മനിയിൽ റുപ്പീസ് എന്ന യൂറോയാ. യൂറോ യൂറോ അമ്മ മോന്റെ കയ്യില് കൊടുത്തു വിട്ടിട്ടുണ്ടോ? പെട്ടിയില് യൂറോ ഉണ്ടല്ലോ അല്ലേ? ദേ ഉറപ്പിക്കാണേ. ഉസ്മാനെ വണ്ടി ചവിട്ടി വിടാ, വീട്ടിൽ ചെന്നിട്ട് ഇവന്റെ പെട്ടി വെട്ടിപ്പൊളിക്കേണ്ടതാ. എന്തിനാ വെട്ടിപ്പൊളിക്കുന്നത്? എനിക്ക് അതിനുള്ള ക്ഷമയില്ല. ദൈവമേ, മുഴുവൻ യൂറോ ആയിരിക്കണേ. ഇത്രയും പ്രായമായില്ല, ഒരു പാവനെ കണ്ടിട്ടാണ് പേടിക്കുന്നത്. യൂറോ നോക്കടാ. അല്ലെങ്കിൽ വേണ്ട, നിങ്ങടെ പറയാ, എനിക്ക് നിന്നെ വിശ്വാസമില്ല. എനിക്ക് തോന്നണത് അവൻ ജർമ്മനിലെ തൃശൂർ പൂരത്തിന് ഈ പാവക്കച്ചറോണ് പണിയുന്നാണ്. അയ്യോ, കരുതാക്കൂടെന്ന് പറയില്ലടാ. എന്റെ ബലമായ സംശയം, ഇമ്മാതിരി പാവക്കുട്ടികൾക്ക് അവിടെ പറയുന്ന പേരായിരിക്കും ഈ യൂറോ എന്ന്. അതുകൊണ്ടാണ് നീ യൂറോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ യാ യാ എന്ന് പറഞ്ഞത്. സരസ്വന്റെ കയറി പെരുമാലയ്ക്ക് വരാം, അവൾക്ക് കൊണ്ടേ കൊടുക്കും കുറച്ച് പൂമ്പാറ്റകളെ. അതോടെ അവളുടെ പ്രശ്നം തരുമെങ്കിൽ അവളും പറിച്ച് കളിക്കട്ടെ. മനുഷ്യരുടെ ഭ്രാന്ത് പിടിച്ച് കുമ്പോ അവളുടെ പൂമ്പാറ്റകള്. പിന്നെ പിന്നെ ഞാൻ ഇവനോട് ദേഷ്യപ്പെടാം. നീ സമതിൽ തെറ്റി, നിന്റെ അനിയനെ പോലെ ആവരുത്. എനിക്ക് സമതിൽ തെറ്റും. യൂറോ കെട്ടില്ലെങ്കിൽ ഇവൻ എന്നെ കൊണ്ട് പോവുള്ളെന്ന തോന്നണ. അവൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ നിനക്ക് വല്ലതും തോന്നുന്നുണ്ടോ? നീ എന്താ ഉദ്ദേശിച്ചത്? ഐ മീൻ, പൂച്ച മത്തിത്തല കടിച്ചു പിടിച്ച് കൊടണ പോലത്തെ ആ സുന്ദരമായ ചിരി എന്തൊരു ഐശ്വര്യദായകമാണ്. നോക്കണ കുട്ട, കങ്കാരുവിനെ പോലെ വയറിലൊരു ബാഗ് ഫിറ്റ് ചെയ്ത് കുട്ട കിട്ടി, യൂറോ കിട്ടി. എവിടെ നോക്കു മോനെ, ഈ കഥ കൊണ്ടുപോണതാ കങ്കാരു ബാഗ. യൂറോ യൂറോ ഇങ്ങനെ ഒരുത്തന്നെ ബുദ്ധിയുള്ളവർ പറഞ്ഞു വിടുമ്പോൾ യൂറോ പെട്ടിയിലാക്കി കെട്ടുകളിലാക്കി കൊടുത്തു വിടില്ല. ഒന്നുകിൽ 1000 യൂറോകളാക്കി, അതാവില്ല, ഒരു ഡ്രാഫ്റ്റ് എടുത്ത് ആ ബാഗിൽ വെച്ച് കൊടുത്തു വിട്ട് കാണും. അങ്ങനെയാണ് സാധാരണയായി ജർമ്മനിയിലും പരിസര പ്രദേശങ്ങളിലും കണ്ടുവരുന്നൊരു ബുദ്ധി. അല്ല, ബാഗ് അവന്റെ കയ്യിലല്ലേ, അവൻ തരൂ. നിന്റെ ഈ ആക്രാന്തത്തിന് തല്ലിപ്പൊളി ഇന്ത്യൻ ഭാഷ ചോദിച്ചാൽ തരില്ലേ? ദാറ്റ്സ് ജർമൻസ്. എന്റെ സ്നേഹത്തിന്റെ ജർമ്മൻ ഭാഷ ചോദിച്ചാ അവൻ തരും. അത് തരാനൊക്കെ പറ്റില്ല. അതുകൊണ്ട് നീ ആദ്യം ടി വി ഓഫ് ചെയ്യ്, എന്നാലേ അവൻ ഓഫ് ആകൂ. ഡയലോഗ് കേട്ടിക്കാതെ പോയി ടി വി ഓഫ് ചെയ്തു അവൻ ഓഫായി. ആകാശമേനോ മോനെ, അച്ഛന്റെ ചന്ദ്രേട്ടന്റെ ചക്കര കുട്ട. ചന്ദ്രേട്ടൻ മോനെ കങ്കാരെന്ന് വിളിച്ച മലയാളത്തിലല്ലേ? അത് മോന് മനസ്സിലായില്ല. മോൻ കങ്കാരുവല്ല, മോൻ പച്ചക്കുതിരിയാ. ജർമ്മനിയിൽ നിന്ന് പറന്നു വന്ന ഐശ്വര്യത്തിന്റെ പ്രതീകമായ പച്ചക്കുതിര. ഇത്രയും ദൂരം പറന്നു വന്നതല്ലേ, മോനൊന്ന് ഫ്ലഷ് ആവണ്ടേ? ബാഗ് നോക്കണ, ആക്രമണം കാണിക്കല്ലേ മോനെ. എനിക്ക് എനിക്കട ചക്കരേ, നമുക്ക് ബാത്റൂമിൽ പോവാ. അതിനു മുമ്പ് ഈ ഡ്രസ്സും ബാഗൊന്നും മാറ്റി, അല്ലെങ്കിൽ വേണ്ട ഡ്രസ്സും മോനൊരിക്കോ.
ബാഗ് ചന്ദ്ര ഞാനെങ്ങനെടുത്തി ഇത്ര നേരം മോളിലുണ്ടായിരുന്നല്ല ഒന്നും പറ്റിയില്ല ശോ മോശമായി പോയി എന്തായാലും ഒരു കാര്യം ഇതിന്ന് ഉറപ്പായി ആ ബാഗിൽ തന്നെ യൂറോ ഉള്ളതെന്ന് അവനെ ഇങ്ങോട്ട് അയച്ച ഒരു പ്രത്യേകം പറഞ്ഞാണും കാശാണ് മോനെ ഒരുത്തനും കൂടി തൊടിയിക്കരുതെന്ന് ആ ആദ്യത്തെ ഒരുത്തൻ നീ ആയി പോയിന്നുള്ളൂ കുട്ടേട്ടനൊന്ന് ചോദിച്ചു നോക്ക് ചെലപ്പോ തരും എന്തായാലും ഏട്ടനല്ലേ അത് ശരിയാ രക്തൻ രക്തത്തെ തിരിച്ചറിയുന്ന എന്തേനു രക്തം രക്തത്തെ തിരിച്ചറിയും അങ്ങനെ തിരിച്ചറിഞ്ഞോണ്ടാണല്ലോ എയർപോർട്ടിൽ വെച്ച് എന്നെ കണ്ട ഉടനെ ഹലോ മൈ ഡിയർ ബ്രദർ എന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് അമ്മയുടെ സമ്പാദ്യമായി ഏട്ടന് വേണ്ടി കരുതി വെച്ച 100,000 യൂറോ ദാ പിടി എന്ന് പറഞ്ഞ് എന്റെ കൈ തരികയും അതിൽ നിന്ന് ഒരു 500 യൂറോ എടുത്ത് ഞാൻ ഈ പോക്കലിട്ട് തരികയും ചെയ്ത് ത മറന്നുപോയ കോമഡി കളവാ മൂക്കിൽ വരലിട്ട് കൊല്ലു അതിനെ അല്ലടി ഞാനൊന്ന് ചോദിച്ചു നോക്കിയാലോ എന്തായാലും ഞാൻ എന്റെ ഏട്ടനല്ലേ ആകാശ് മോനു ആകാശു കാശില്ലാത്തൊരു പാവം ദരിദ്രവാസിയിലെ നിന്റെ ഏട്ടൻ മോന് വേണ്ടി എടുത്ത ഈ വീടിന്റെ കാശ് ദേ നോക്കി ഏട്ടന്റെ ഒരു കുഞ്ഞു ലൈന ഈ നിമ്മിക്കുട്ടി ഇത് വാങ്ങിച്ചു തന്നതാ സരസുവിന്റെ കയ്യിൽ കയറുപിരി മാല അതെടുത്തു കൊടുക്കാൻ കുറച്ച് കാശ് കാശെന്ന് മലയാളത്തിൽ പറഞ്ഞാ നിങ്ങളുടെ ജർമ്മനിലെ യൂറോ ഈ ആയാല് എനിക്ക് അത്ര വിശ്വാസമില്ല ട്ടോ ബാഗ് മോൻ കഴുത്തി തന്നെ ഇട്ടോട്ടാ ഊരണ്ടേ ഏട്ടൻ അതിൽ നിന്ന് മെല്ലെ കാശെടുത്തോളാട്ടോ മനസ്സിലായത് ഞാൻ എങ്ങനെയാ താഴെ പോയതെന്ന് എടി അവൻ നിന്റെ കയ്യിൽ യൂറോ തരാന്ന് വാങ്ങിക്കു വാങ്ങിക്കു യൂറിൻ യൂറോ അല്ല യൂറിൻ മൂത്രം ഒഴിക്കാൻ നിന്നെ കൂട്ടിന് വിളിക്കുന്നതാ ചെല്ലി ചെന്നോ ഇപ്പൊ ഇളക്കടാവല്ലേ ഇളക്കടാവാ എന്നെക്കാളും